ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ സർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർമി അതായത് നമ്മുടെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ റിക്രൂട്ട്മെൻറ് റാലിയുടെ എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് അതായത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ആർമി സൈറ്റുകൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെ ഈ ഒരു നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ് റാലി സെപ്റ്റംബർ നവംബറിലായിട്ട് നടക്കാൻ പോകുന്ന നമ്മൾ ഓൾറെഡി അറിഞ്ഞിരുന്നു അപ്പോൾ അതും ഇനി നടക്കും അപ്പോൾ ഇപ്പോൾ എല്ലാ ഇന്ത്യ മിക്ക സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൊറോണ അല്ലെങ്കിൽ കോവിഡ് ഇഷ്യൂ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കിനിപ്പോൾ ഈ വർഷം റിക്രൂട്ട്മെൻ്റ് ആയാലും നടക്കുമോ എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും സംശയങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള കുഞ്ഞു ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൌര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ പ്ലീസ് കോൺടാക്ട് സോ നമ്മുടെ ഇപ്പോൾ ആർമിയിൽ ആർമി സൈറ്റുകൾ ജോയിൻ ഇന്ത്യ ആർമി എന്ന സൈറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതായത് നമ്മളുടെ നോർത്ത് നോർത്ത് ഇന്ത്യയിലുള്ള കുറെ എയറോയ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലികളുടെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് മെയ് പതിനാല് തൊട്ട് സ്റ്റാർട്ട് അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റുകൾ അവർ അല്ലെങ്കിൽ സൈറ്റിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അത് ജൂലൈ മാസത്തോടെ ആ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുമെന്നാണ് അവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത് കാരണം അത് സൈറ്റിൽ വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷനാണ് ഏകദേശം രണ്ടോ മൂന്നോ എയറോസിലേക്കുള്ള അപ്ഡേഷൻ ഓൾറെഡി ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് എയർ ഓസിലെ അപ്ഡേഷൻസ് കൂടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു ഒരു വലിയ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം നമുക്കൊരു ഈ വർഷം റാലികൾ നടക്കുമോ എന്നതിനെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വാർത്ത കൂടിയാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് എയർഒകളിലും ഇതുപോലെ റാലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കലണ്ടർ ഇയർ പ്രകാരം അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന സെപ്റ്റംബർ നവംബറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റായികളുടെ ഡേറ്റ് ഫിക്സ് ചെയ്ത കലണ്ടർ ഇയർ അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു അവരുടേതായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിക്കൊണ്ടുള്ള ഒരു കലണ്ടർ ഇയർ അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറപ്പെടുവിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതായത് സെപ്റ്റംബർ നവംബറിലായിട്ട് സെപ്റ്റംബറിൽ ട്രോൻഡ്രം

കാലിക്കട്ടയാരുടെയും റിക്രൂട്ട്മെന്റ് റാലിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു റാലികൾ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം ഈ ഒരു സെപ്റ്റംബർ നവംബറോടെ തന്നെ റാലികൾ നടക്കുമെന്നുള്ളത് അപ്പോൾ പക്ഷേ അതിൽ അവർ പ്രധാനമായിട്ടും പറയുന്നുണ്ട് നമ്മളിപ്പോൾ അവർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡേറ്റിൽ ഒരു കൺഫേം ആയിട്ടുള്ള ഡേറ്റ് ഇവർ ഓൾറെഡി ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ ഓൾറെഡി പറയുന്നുണ്ട് ഈ ഡേറ്റിൽ മാറ്റങ്ങൾ വരാമെന്നുകൂടി അവർ ഒരു ഒരു കോഷൻ ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് ഈ ഒരു കോവിഡ് ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കാരണം ആ ഒരു ടൈമിൽ അതിൻ്റെ പീക്ക് പീക്ക് ലെവൽ എത്ര ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ ഈ കോവിഡ് ഇഷ്യൂസ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റാലികൾ നടക്കും കാരണം ഒരുപാട് പേരുടെ സംശയമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വർഷത്തേക്ക് റാലികൾ നടത്താൻ പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് പേർ പല വാർത്തകളും വാട്സപ്പ് ഗ്രൂപ്പുകൾ യും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത വാർത്തകളെ അതൊക്കെ അത് ഒരുപാട് പേർ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്നു കാരണം ഇനിയിപ്പോൾ വർഷത്തേക്ക് റാലികൾ കാണില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കണ്ടീഷൻ വളരെ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന സാഹചര്യങ്ങളിൽ റാലികൾ നടക്കുക തന്നെ ചെയ്യും കാരണം ആർമിയിലേക്ക് റിക്രൂട്ട്മെൻ്റ് ആയാലും നടന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം മറ്റ് ജോബുകളെക്കാട്ടിലും വളരെ പ്രാധാന്യം നമ്മളുടെ ഡിഫൻസ് സ്പോർട്സിലേക്ക് എൻട്രി ആവേണ്ടത് തന്നെയാണ് കാരണം ഓരോ വർഷവും എത്രത്തോളം ആൾക്കാർ ജോലിയിൽ പെൻഷൻ പെൻഷനാവുന്നോ പെൻഷൻ ഔട്ട് ഔട്ടാവുന്നോ അതിനനുസരിച്ച് ആൾക്കാർ ഭർത്തിയാവണമെന്ന് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപതൊട്ട് കാരണം ഏകദേശം ഒരുപാട് റാലികൾ ഈ പെൻഡിങ് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട റാലിയാണ് നമുക്ക് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ചിലൂടെ നടന്നിരുന്നത് കേരളത്തിൽ തന്നെ ആ റാലിയുടെ എക്സാം പോലും ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ യാണ് കാരണം ഈ ഒരു കോവിഡ് ഇഷ്യൂ കാരണം ഇരുപത്തഞ്ചാം തീയതി നടന്ന റാലികൾ ഇപ്പോൾ അവർ പോസ്റ്റ് പോണ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടി നിങ്ങൾ ആലോചിക്കുക കാരണം ഇപ്പോൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട റാലികളുടെ എൻട്രി ബർത്തി പോലും ഇപ്പോൾ നടന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് എന്താ പറയുക അടുത്ത റാലികൾ പെട്ടെന്നാവാൻ ഉള്ള സൂചനകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഏറ്റവും അതിനു പ്ര സ്പീഡ് പ്രോസസ്സ് അവർ തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും എങ്കിലും എല്ലാവരും നെഗറ്റീവ് ആവാതെ മാക്സിമം അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യുക ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് റാലി സൈറ്റിൽ വന്നിരിക്കുന്ന അപ്ഡേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷകൾക്ക് വകവയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക നമ്മുടെ ഒരു ലോക്ക്ഡൗൺ ടൈമിലാണെങ്കിൽ പോലും ലോക്ക്ഡൗൺ എപ്പോൾ എപ്പോഴെങ്കിലും മാറാം കാരണം ഒരുപാട് നാളത്തേക്ക് ലോക്ക്ഡൗൺ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ കൂടിയാണ് കാരണം ഇപ്പം തന്നെ ഓൾറെഡി വളരെയധികം സാമ്പത്തികപരമായിട്ടും പുറമോട്ട് പോകേണ്ടി വരും അപ്പോൾ ഒരു നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളുടെ ഈ ഒരു നമുക്ക് മാക്സിമം ഈ ഒരു ഇഷ്യൂ വരാതെ ശ്രദ്ധിക്കുക കാരണം സ്വയം ഒരു പ്രിക്കോഷൻ എടുത്താൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ സർക്കാർ പോലും പറയുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വയം നമ്മളൊരു രണ്ട് മാസ്കുകൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോവിഡ് വരാതിരിക്കാൻ എല്ലാവരും സ്വയം എല്ലാവരും ഒന്ന് പ്രാപ്തരായിരിക്കുക കാരണം കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ കോവിഡ് വന്നവരിൽ തന്നെ ഇപ്പോൾ പല പല ഫംഗസ് രോഗങ്ങളും ഇപ്പോൾ പിടിപെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇഷ്യൂസ് വരും വരുന്നതിനേക്കാളും അല്ലാതെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ ഓരോ മുന്നോട്ടുള്ള നീക്കങ്ങളും കാരണം ഇപ്പോൾ ഏറ്റവും നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയൊരു വില്ലെന്ന് പറയുന്നത് കോവിഡ് തന്നെയാണ് അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക നമുക്ക് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അതായത് ഇതുപോലുള്ള ജോബ് എക്സാംസ് ഒക്കെ നമുക്കറിയാം ഇപ്പം തന്നെ കഴിഞ്ഞ എക്സാംസ് ഇപ്പോൾ കുറേ എക്സാംസുകൾ ഈ ടൈമിൽ നടത്തിയിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പി എസ് സി പോലെ തന്നെ എസ് എസ് സിയുടെ എക്സാം സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ എക്സാംസുകളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എക്സാം കാത്തിരിക്കുന്നവർക്കും അതുതന്നെ എക്സാം എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരോട് എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ എക്സാമുകൾ നടക്കുക തന്നെ ചെയ്യും അതിൻ്റെ ആ ഒരു ഈ ഒരു ഇഷ്യൂ എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും എക്സാം ഡേറ്റ് പോലും വരുന്നത് അപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ട് നമുക്ക് പഠിക്കാമെന്ന് വി പറഞ്ഞിരിക്കരുത് അത് നിങ്ങൾക്കൊരു നെഗറ്റീവായി കാരണം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പം മാറ്റങ്ങൾ വരും കാരണം കഴിഞ്ഞ നമ്മൾ നമ്മുടെ ഈ ഒരു റാലിക്ക് തന്നെ നമ്മൾ പല പല ഡേറ്റുകൾ വന്നിരുന്നു ആദ്യം ഒരു ഡേറ്റ് ഒന്ന് അത് പോസ്റ്റ്പോൺ ചെയ്തു പിന്നെ അതും ആ ഒരു ഡേറ്റും പിന്നെ പോസ്റ്റ്പോൺ പോണ് ചെയ്തു ഏപ്രിൽ അവസാനത്തോടെ ആക്കാൻ റാലി ആക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ഡേറ്റ് പോസ്റ്റ്പോൺ പോൺ ചെയ്ത് നമുക്കൊരു മാ ഫെബ്രുവരി മാർച്ചിലൂടെ തന്നെ റാലി പ്രഖ്യാപിക്കുകയും ചെയ്തു ഓക്കെ അത് എപ്പോൾ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാരിക്കുമ്പോൾ ടൈമിലായിരിക്കും ഡേറ്റുകൾ മാറുന്നത് കാരണം അവരാണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അത് ഓൾറെഡി നമുക്ക് നമുക്കതിനുള്ള കാര്യങ്ങൾ അവർ അതായത് ഒരു നോട്ടീസ് എന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ സജ്ജമായിരിക്കും ഉത്തരവാദം നമുക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക അപ്പം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുതന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനം വന്നത് സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെയും ദിസ് ഇസ് മി ജയശങ്കർ സാനി